സുഹൃത്തുക്കളെ, ബോധ്യത നാളെ പരലോകമെന്ന ഒരു ലോകത്തേക്ക് എത്തുമെന്ന ബോധ്യത നമ്മളെ ചിന്തിപ്പിക്കേണ്ട നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചാണ്, തൗഹീദിനെ കുറിച്ചാണ്. നാം ഒരുപക്ഷേ തൗഹീദിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മനസ്സിലാക്കാത്ത പതിനായിരങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. കാരണം എന്തുതന്നെ പ്രവർത്തനങ്ങളും നന്മകളുമായി ചെന്നാലും അതൊന്നും സ്വീകരിക്കപ്പെടാതെ നഷ്ടത്തിലാകുന്ന ഒരവസ്ഥ നമ്മുടെ അയൽവാസിക്കുണ്ടായിക്കൂടാ. ടോർച്ച് എടുത്തിട്ട് രാവിലെ പള്ളിയിലേക്ക് പോകുന്നു സുഹൃത്തുക്കളെ, എന്നാൽ അതേ സമയം അപ്പുറത്ത് നിൽക്കുന്ന ആണ്ടിലും നേർച്ചയിലും എല്ലാ പരിപാടിയിലും അവിടെ സാന്നിധ്യമുണ്ട്. അറിയാഞ്ഞിട്ടാണ് സുഹൃത്തുക്കളെ. നിസ്കരിക്കുമ്പോൾ വജ്ജഹത്തുൽ എന്താ പറയണത്? ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന സ്വലാത്തി, ലളിതമാണ് തൗഹീദിന്റെ ആശയം. എന്റെ നമസ്കാരം, നമസ്കാരം ഒരു ആരാധനയാണോ? അത് അല്ലാഹുവിന് മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ. നമസ്കാരം എന്ന ആരാധന അല്ലാഹുവല്ലാത്ത ഒരാൾക്ക് നിർവഹിച്ചാൽ അത് ശിർക്കാണെന്ന് മനസ്സിലാകാത്ത ഏതെങ്കിലും മുസ്ലിം ഉണ്ടാകുമോ? ഇന്ന സ്വലാത്തി വനുസുക്കി, രണ്ടാമത് പറഞ്ഞത് എന്റെ ബലികർമ്മം, ഞാൻ അറുക്കുന്നത്, ഞാൻ ബലി കൊടുക്കുന്നത് ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൻ്റെ മാത്രമാണ്, ലോകരക്ഷിതാവിൻ്റെ മാത്രമാണ്. ലളിതമായി ചിന്തിക്കുവാൻ, ആണ്ടിലും ബദരീങ്ങളുടെ ആണ്ടിലും അവിടുത്തെ ഭക്ഷണം കൊണ്ടുവന്ന് മാംസം കൊണ്ടുവന്ന് മക്കളും കുട്ടികളും അത് ഭവ്യതയോടെ ഭക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് സ്നേഹത്തോടെ നാം ചോദിക്കണം. എന്നും രാവിലെ നാട്ടിൽ അറുക്കുന്നുണ്ടല്ലോ, ആ ഒരു കിലോ ഇറച്ചി വാങ്ങി തിന്നുന്നതിനേക്കാളും എന്തെങ്കിലും പ്രത്യേകത ഈ ബദരീങ്ങൾ ആണ്ടിൻ്റെ ഇറച്ചിക്കുണ്ടോ, ജീലാനിൻ്റെ ആണ്ടിൻ്റെ ഇറച്ചിക്കുണ്ടോ? കൽപ്പിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ, അവിടെ വിശ്വാസപരമായൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അത് ആരെ പേരിൽ എങ്ങനെ ബിസ്മി ചൊല്ലി അറുത്താലും ആ അറുത്ത മാംസം ഇന്ന ഒരു മഹാത്മാവിൻ്റെ അല്ലെങ്കിൽ ബദറിൽ പങ്കെടുത്ത മഹാത്മാക്കളുടെ ഒരു ബർക്കത്ത് ആ മാംസത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, ആ ബലിയിൽ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് ശിർക്കായി. ലളിതമായി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കാര്യം. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാ സുഹൃത്തുക്കളെ? നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കണം. നമസ്കാരം എന്ന ആരാധന റബ്ബിനല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തുകൂള. വൻഹർ വൻഹർ, നീ ബലിയറുക്കേണ്ടതും അവനു തന്നെ, നീ ബലിയറുക്കേണ്ടതും അവനു തന്നെ. എത്രയാ സുഹൃത്തുക്കളെ, ഒറ്റ റമദാൻ 17-ന്റെ അന്ന് ഒറ്റ ദിവസം എത്രയാണ്? എത്ര ത്യാഗത്തോടെ നോമ്പോൽക്കുന്നത്. ഒരു നോമ്പ് പോയിന് എങ്ങനെ ഫിദിയ കൊടുക്കണമെന്ന് സംശയം ചോദിച്ചറിയുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരാണ്. അന്ന് ആ 17 അറുക്കുന്ന ആ മാംസത്തിന് അതിൻ്റെ തലേന്ന് എന്നും റമദാനിക്ക് നോമ്പിന് ഇറച്ചി വാങ്ങുന്ന ആൾക്കാരാണ്, മാംസം വാങ്ങുന്ന ആൾക്കാരാണ്. പക്ഷെ അന്നത്തെ മാംസത്തിന് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അത് കഴിക്കുമ്പോൾ എന്തോ മനസ്സിലൊരു പ്രത്യേക വിശ്വാസം. ആ വിശ്വാസം എത്ര അപകടകരമാണ് സുഹൃത്തുക്കളെ. പരലോകം നഷ്ടപ്പെട്ടു പോകും, നഷ്ടപ്പെട്ടു പോകും. ഒരുപക്ഷെ ആൾക്കാർ പറയും, എന്തിനപ്പോൾ എല്ലാവരും പാടെ ഇങ്ങനെ പറഞ്ഞ് മുശ്രിക്കാക്കണം എന്ന് ചോദിക്കും. എല്ലാവരും പറഞ്ഞ് മുശ്രിക്കാക്കല്ലേ സുഹൃത്തുക്കൾ? അത് പറയുകയാണെങ്കിൽ തൗഹീദിന്റെ ഗൗരവവും ഷിർക്കിന്റെ അപകടവും പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് ഒരാളെ മുശ്രിക്കാക്കലാണെങ്കിൽ ഈ ആയത്തിന് നമ്മൾ എന്തർത്ഥം പറയും സുഹൃത്തുക്കളെ? റസൂലുള്ളനെയാണ് താക്കീത് ചെയ്യുന്നത്. ഷിർക്കിനെ കുറിച്ച് താക്കീത് ചെയ്യുന്നത് അല്ലാഹു റസൂലുള്ളയാണ്. ഷഹാദത്ത് കലിമ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാപ്രവാചകനെ അല്ലാഹു താക്കീത് ചെയ്യാണ്. വലക്കദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക് ലഇൻ അശ്റക്ത പ്രവാചകരെ, നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും വഹിയിലൂടെ അറിയിച്ചു കൊടുത്ത കാര്യം, ലഇന്ന ശിറക്ത, നീ തന്നെ ശിർക്ക് ചെയ്താലും, നീ തന്നെ ശിർക്ക് ചെയ്താലും, ലയഹ്ബത്തന്നാമലു, നിന്റെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും, വലതക്കൂനന്ന മിനൽ ഹാസിരീൻ, നീ നഷ്ടക്കാരിൽപ്പെട്ടവനായി പോവുകയും ചെയ്യും, നീ നഷ്ടക്കാരിൽപ്പെട്ടവനായി പോവുകയും ചെയ്യും. റസൂലുള്ള നഷ്ടക്കാരിൽപ്പെട്ടവനായി പോകുന്ന ശിർക്ക് സംഭവിച്ചാൽ സുഹൃത്തുക്കളെ ഗൗരവപരമായി ഓർമ്മപ്പെടുത്തണം.